വർഗീയവാദികൾ ഒഴിച്ച് അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെയും, കോൺഗ്രസ് ആ നിലപാടില്ല, അതുകൊണ്ട് കോൺഗ്രസിനെയും ഒഴിച്ച് ആർക്കൊക്കെ വരാനാവുമോ, ഇനി കോൺഗ്രസ്സുകാർ വന്നാൽ അവരുൾപ്പെടെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാർവദേശീയ ഐക്യദാർഢ്യ പ്രസ്ഥാനം എന്ന രീതിയിൽ കോഴിക്കോട് റാലിയിൽ ആളുകൾ പങ്കെടുത്തോട്ടെ, ഞങ്ങൾക്കതിൽ പ്രയാസമില്ല, ആരെ വേണമെങ്കിലും ക്ഷണിച്ചോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ക്ഷണിച്ചു. ക്ഷണിച്ചപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ വണ്ട് പറഞ്ഞതല്ല പിന്നെ പറയുന്നത്, ക്ഷണിച്ചു എന്നൊക്കെ ശരിയാണ്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാനാവില്ല. ഞങ്ങൾക്ക് സാങ്കേതിക കാരണം എന്താണെന്ന് പിടികിട്ടി. അത് വേറൊന്നുമല്ല, സാങ്കേതിക കാരണം കോൺഗ്രസ് പറഞ്ഞു പോകാൻ പാടില്ല. അവരൊരു മുന്നണിയാണ്, ഞങ്ങൾക്കതിൽ വേറെ പരാതി പറയാനല്ല, ഞങ്ങളിതിൽ മുന്നണി കാണുന്നില്ല. പാലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ വിഭാഗമായാലും, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും അവനെല്ലാം ശക്തമത്തായ രീതിയിൽ പ്രതിരോധിക്കുന്ന അതിശക്തമത്തായ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾ ഒരു കക്ഷി രാഷ്ട്രീയവും കാണുന്നില്ല. മുമ്പ് നിങ്ങളെ ഓർക്കുന്നുണ്ടാവും, ഏക സിവിൽ കോഡുമായിട്ട് വന്നപ്പോൾ ഇതേ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതാണ്. അത് ഇന്ത്യൻ പ്രശ്നമാണ്. ഏക സിവിൽ കോഡ് വന്നപ്പോൾ അതിനെതിരായി ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്താൻ തയ്യാറുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാമായി സഹകരിക്കാൻ സി പി ഐ എം തയ്യാറാണ് എന്ന് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു. അന്നും അവസരവാദ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, ഇന്നും അവസരവാദപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ആർക്കും വേണമെന്ന് വരാം, ഇത് രാഷ്ട്രീയ കൂട്ടുകെട്ടയല്ല. ഈ പരിപാടിയിൽ വന്നു എന്നുള്ളത് കൊണ്ട് അടുത്തു വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ലീഗും ചേർന്ന് മറ്റേതെങ്കിലും പാർട്ടി ചേർന്ന് ഒരു രാഷ്ട്രീയ ഐക്യമുന്നണി ഉണ്ടായി കളയുമെന്ന ഒരു വേവലാതിയും വേണ്ട. അതാണല്ലോ നിങ്ങൾക്കുള്ള മനോരമക്കാരൻ്റെയും മാതൃഭൂമിക്കാരൻ്റെയും വേവലാതി, അതല്ലേ? ആ വേവലാതി വേണ്ട. കാരണം ഇത് ലോകത്തോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത തീർച്ചയായിട്ടും ഈ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, പാലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്കാവണം. അതാവണമെന്ന് തന്നെയാണ് കണ്ടത്. ഇനി ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് നടന്നല്ലോ, വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നാണ് മോഹൻദാസ് എന്നോട് പറഞ്ഞത്. വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നാണ്. അതിൽ മാർക്സിസ്റ്റുകാർ മാത്രമൊന്നുമല്ല, മാർക്സിസ്റ്റ് അല്ലാത്തവരും പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് അവരെല്ലാം നാളെ മാർക്സിസ്റ്റായി എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കില്ല. ഇനി ആയിക്കൂടാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞങ്ങൾ മാർക്സിസ്റ്റ് ആയിട്ട് വരാൻ പോവാണ്, അയ്യോ നിങ്ങൾ വരണ്ട കേട്ടാ എന്ന് പറയുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. നയപരമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ആർക്ക് വരികയും പോവുകയൊക്കെ ചെയ്യാം. ഇതാണ് പൊതുവായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പൊതുചിത്രം.